കഞ്ചാവുമായി ഒരാളെ നിലമ്പൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. നാരേക്കാവ് വാഴക്കാല് വീട്ടിൽ ഹുസൈൻ മകൻ അബ്ദുൾ ലത്തീഫാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും 1.35 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. വഴിക്കടവ്, നാരേക്കാവ്, തണ്ണിക്കടവ് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കിടയിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപകമാകുന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ടീം ഒരാഴ്ചക്കാലമായി നടത്തിവരുന്ന നിരീക്ഷണങ്ങളെ തുടർന്നാണ് ലത്തീഫ് പിടിയിലായത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. കഞ്ചാവിന്റെ ഉറവിടത്തെയും വിതരണ ശൃംഖലയെയും പറ്റിയും അന്വേഷണം നടന്നുവരുന്നു. ലത്തീഫ് മുൻപ് 2 മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട പ്രതിയാണ്. മേഖലയിൽ വനത്തോട് ചേർന്ന ഭാഗങ്ങളിൽ കഞ്ചാവ് ശേഖരിച്ച് വിതരണം നടത്തിവരുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ എക്സൈസ് സംഘം സാഹസികമായാണ് കീഴടക്കിയത്. നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടർ എസ് മനോജ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റംസുദ്ദീൻ സി കെ, സുഭാഷ് വി എന്നിവരടങ്ങിയ സംഘമാണ് കേസ് കണ്ടെത്തിയത്. നിലമ്പൂർ എക്സൈസ് റേഞ്ച് പരിധിയിൽ കഴിഞ്ഞ കുറച്ച് ആളുകളെ വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. അതിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. കൂടാതെ ബഹുമാനപ്പെട്ട കമ്മീഷനോ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇലക്ഷനോടനുബന്ധിച്ചും അത് കഴിഞ്ഞിട്ടും അതിർത്തി മേഖലകളിൽ നിന്നും കഞ്ചാവ് കടത്തുന്നുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രഹസ്യ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. പ്രധാനമായിട്ട് ഈ സർക്കാർ വനഭൂമിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൂടെ അതിൻ്റെ ബയറൂട്ട് വഴി കടത്തുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അത് അത് പറയാൻ അതിൻ്റെ പെരിഫറൽ ഏരിയയിലാണ് കൂടുതൽ അതിൻ്റെ സ്റ്റോക്കും സെല് നടക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയനുസരിച്ച് നമ്മൾ മഫ്തിയിൽ പ്രൈവറ്റ് വെഹിക്കിളിലെ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്നലെ രാത്രി നരേക്കാവ് അല്ലേ നരേക്കാവ് പാലയമാട് റോഡിൻ്റെ അരികത്ത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതിനിടയിൽ ആ ഭാഗത്ത് തന്നെയുള്ളൊരു ഹസൻ മകൻ അബ്ദുൾ ലത്തീഫ് 31 വയസ്സുണ്ട്. ആളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1.5 കിലോയോളം കഞ്ചാവ് നമ്മൾ കണ്ടെടുത്തുള്ളതായിരുന്നു. വിൽപ്പനയ്ക്ക് അത് ചെറിയ പൊതികളും ദേഹപരിശോധന നമുക്ക് ലഭിച്ചിട്ടുണ്ട്.